കഴിഞ്ഞ ദിവസം പോലീസിന്റെ വെടിയേറ്റ ഉത്തർപ്രദേശിൽ മരണമടഞ്ഞ വികാസ് ദുബെയെക്കുറിച്ച് ദുബെയുടെ ഭാര്യ റിച്ച തന്റെ ഭർത്താവ് തെറ്റുകാരനായിരുന്നുവെന്നും ഈ മരണം അദ്ദേഹം പിടിച്ചുവാങ്ങിയ വിധിയെന്നും ആണ് ഉത്തർപ്രദേശിലെ കൊടുംകുറ്റവാളി വികാസ് ദുബെയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ വികാസ് ദുബെ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത സുരക്ഷാ സംവിധാനത്തിലാണ് വികാസിന്റെ സംസ്കാരം നടന്നത്. തലയ്ക്ക് വെടിയേറ്റായിരുന്നു വികാസ് ദുബെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഇയാൾ പോലീസിനെ ആക്രമിക്കാൻ തുനിഞ്ഞിരുന്നു. സ്വയരക്ഷാർത്ഥമാണ് പോലീസ് വികാസ് ദുബെ വെടിവെച്ചത്. ഭർത്താവിന്റെ അന്ത്യകർമ്മങ്ങൾക്കായി റിച്ച നാട്ടിൽ നിന്നും എത്തിയിരുന്നു. മാധ്യമപ്രവർത്തകരോട് കടുത്ത അമർഷമാണ് റിച്ച പ്രകടിപ്പിച്ചത്. വൈദ്യുത ശ്മശാനത്തിൽ ഭാര്യ റിച്ചയുടെയും മകന്റെയും സാന്നിധ്യത്തിൽ ഭാര്യ സഹോദരൻ ദിനേശ് തിവാരിയാണ് വികാസ് ദുബെയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് ഇത് അയാൾ അർഹിച്ച വിധിയായിരുന്നെന്ന് റിച്ച പ്രതികരിച്ചത്. അനേകം തെറ്റുകൾ ചെയ്ത ആളാണ് വികാസ്. അതുകൊണ്ട് തന്നെ ഈ വിധി അയാൾ പിടിച്ചു വാങ്ങിയതാണെന്ന് റിച്ച പറഞ്ഞു. ശവസംസ്കാര ചടങ്ങുകൾ നടന്നിടത്ത് തികച്ചും നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. റിച്ചയ്ക്ക് ഭർത്താവ് വികാസ് ദുബെയുടെ ചെയ്തികളോട് കടുത്ത അമർഷം നിലനിന്നിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു റിച്ചയുടെ പ്രതികരണങ്ങൾ. ശവസംസ്കാര സ്ഥലത്ത് കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരെ അവർ തെറിവിളിക്കുകയും തട്ടിക്കയറുകയും ചെയ്തു. എല്ലാവരോടും ഒന്ന് പോയി തരാമോ എന്നും ഭർത്താവിനെ പോലീസ് എൻകൗണ്ടർ ചെയ്തതിന് കാരണം മാധ്യമങ്ങളാണെന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അന്ത്യചടങ്ങിന് ശേഷം റിച്ചയെയും മകനെയും പോലീസ് തങ്ങളുടെ ജീപ്പിൽ കയറ്റി മറ്റൊരിടത്തേക്ക് പോയി. ദുബെയുടെ പിതാവ് രാംകുമാർ ദുബെ പോലീസ് നടപടിയെ ശരിവച്ചു. പോലീസ് ചെയ്തത് ശരിയായിരുന്നു എന്നായിരുന്നു നേരത്തെ പ്രതികരണം ആരാഞ്ഞപ്പോൾ പിതാവ് രാംകുമാർ പറഞ്ഞത്. മകന്റെ അന്ത്യകർമ്മത്തിന് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ 8 പോലീസുകാർ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത ദിനേശ് തിവാരിയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തതും. പോലീസ് ചോദ്യം ചെയ്യൽ ഭയന്ന അയൽക്കാരും മറ്റ് ബന്ധുക്കളൊന്നും അന്ത്യകർമ്മങ്ങൾക്ക് എത്തിയിരുന്നില്ല. അതേസമയം നാട്ടുകാർ ദുബെയുടെ മരണം പടക്കം പൊട്ടിച്ചാണ് ആഘോഷിച്ചത്. ഇനി സമാധാനമായി ഉറങ്ങാമല്ലോ എന്നായിരുന്നു പലരുടെയും പ്രതികരണം. വ്യാഴാഴ്ച ദിവസം മധ്യപ്രദേശ് പോലീസ് മഹാകാൽ ക്ഷേത്രത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത ദുബെയെ മധ്യപ്രദേശ് പോലീസ് UP പോലീസിന് കൈമാറിയിരുന്നു. UP പോലീസ് ദുബെയുമായി കാൺപൂരിലേക്ക് വരുമ്പോൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയും ഒരാളുടെ തോക്ക് തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ വികാസ് ദുബെ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടൽ നടന്നതും ദുബെയുടെ മരണത്തിൽ കലാശിച്ചതും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.